Hello friends, my name is Radhika. In our class, the evolution of the origin of life is the theory of spontaneous generation. That is the theory we are going to talk about. The theory of spontaneous generation, we are going to talk about life, where it originated, and the scientists are going to talk about the theory of spontaneous generation. That is the theory of chemical evolution. Primitive earth life എങ്ങനെയാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത് എന്ന് അന്നത്തെ സയന്റിസ്റ്റുകൾ പറഞ്ഞ തിയറി. അപ്പൊ എന്തായിരുന്നു നമ്മള് തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷനിൽ പറഞ്ഞിരുന്നത്? ലൈഫ് എക്സിസ്റ്റ് ഫ്രം നോൺ ലിവിംഗ് തിങ്സ് എന്നായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ചുള്ള എക്സ്പെരിമെന്റ്സും എക്സ്പീരിയൻസും പ്രൊസീജിയേഴ്സും ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരെ അതൊന്ന് പോയി കാണുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. Theory of chemical evolution states that life is originated by the composition of chemicals. അപ്പൊ കുഞ്ഞു കുഞ്ഞു ആറ്റംസ് മോളിക്യൂൾസ് ഒക്കെ കമ്പൈൻ ചെയ്തിട്ട് ഒരു കോമ്പൗണ്ട് ഫോം ചെയ്തിട്ട് അതിൽ നിന്നാണ് ലൈഫ് ഒറിജിനേറ്റ് ചെയ്യുന്നത് എന്നാണ് തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ പറയുന്നത്. സോ ഈ കോൺസെപ്റ്റ് 1936 അലക്സാണ്ടർ ഒപാരൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് അദ്ദേഹത്തിന്റെ ബുക്കായ ദ ഒറിജിൻ ഓഫ് ലൈഫ് ഓൺ ഏർത്ത് എന്ന് പറയുന്ന ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇതേ ഹൈപ്പോതെസിസ് തന്നെ പിന്നീട് ഹാൽഡെയ്ൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് കൂടി പറഞ്ഞതുകൊണ്ട് നമ്മുടെ ഈ ഹൈപ്പോതെസിസിനെ ഒപാരൻ ഹാൽഡെയ്ൻ ഹൈപ്പോതെസിസ് അല്ലെങ്കിൽ തിയറി ഓഫ് ഒപാരൻ ആൻഡ് ഹാൽഡെയ്ൻ എന്ന് പറയുന്നുണ്ട്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈഫ് ഒറിജിനേറ്റ് ചെയ്ത ടൈമിൽ ഏർത്തിലെ കണ്ടീഷൻസ് ഏതൊക്കെയായിരുന്നു. ഏതൊക്കെയായിരുന്നു? അത് ടെമ്പറേച്ചർ വളരെ ഹൈ ആയിരുന്നു, അതുപോലെ തന്നെ ലൈറ്റർ എലമെന്റ്സ് ഒക്കെ ഗേഷ്യസ് ഫോമിലായിരുന്നു എക്സിസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നത്. അപ്പം മീഥെയ്ൻ, ഹൈഡ്രജൻ, അമോണിയ ഇതൊക്കെയായിരുന്നു ആ ടൈമിൽ മേജർ എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒപാരൻ ഹാൽഡെയ്ൻ തിയറി പ്രകാരം മീഥെയ്ൻ, അമോണിയ, ഹൈഡ്രജൻ ഇങ്ങനെയുള്ള ഫ്രീ എലമെന്റ്സ് ഒക്കെ ലൈറ്റനിങ് അല്ലെങ്കിൽ യു വി റേഡിയേഷൻ ഇങ്ങനെയുള്ള എനർജി സോഴ്സിനോട് എക്സ്പോസ് ചെയ്യപ്പെട്ടിട്ട് അവരെ തന്നെ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടായിട്ട് ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ടാവുന്നു, അങ്ങനെ ലൈഫ് ഒറിജിനേറ്റ് ചെയ്യുന്നു. ഇതായിരുന്നു ഒപാരൻ ഹാൽഡെയ്ൻ തിയറി. ലൈഫ് ഈസ് ഒറിജിനേറ്റഡ് ബൈ ദ കോമ്പോസിഷൻ ഓഫ് കെമിക്കൽസ്. അപ്പോ നമ്മുടെ ഈ ഒപാരൻ ഹാൽഡെയ്ൻ കോൺസെപ്റ്റ് പ്രകാരം പ്രിമിറ്റീവ് എർത്തിലെ ഫ്രീ ആറ്റംസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, അമോണിയ എന്നിവയൊക്കെയാണ്. ഈ ഫ്രീ ആറ്റംസ് ഒക്കെ കൂളിംഗ് ഇഫക്റ്റും ലൈറ്റണിങ്ങും യു വി റേഡിയേഷൻ എന്നിങ്ങനെയൊക്കെയുള്ള പ്രൊസീജിയേഴ്സിലൂടെ കടന്നുപോയിട്ട് ഫ്രീ ആറ്റംസ് ഇനോർഗാനിക് മോളിക്യൂൾസ് ആയ H2O CH4 NH3 CO2 എന്നിങ്ങനെയൊക്കെയുള്ള ഇനോർഗാനിക് കോമ്പൗണ്ട് ആയിട്ട് മാറും. അപ്പൊ നമ്മുടെ ഫ്രീ ആറ്റംസ് ഇപ്പോൾ ഇനോർഗാനിക് കോമ്പൗണ്ട് ആയിട്ട് മാറി. ഇനി ഈ ഇനോർഗാനിക് കോമ്പൗണ്ട്സ് സെൽഫ് റിയാക്ഷൻ അവർ തന്നെ കമ്പൈൻ ചെയ്തിട്ട് റിയാക്ഷൻസ് വഴി സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ് ആയിട്ട് ഫോം ചെയ്യും. അതായത് സിമ്പിൾ ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ CH4 H2O CO2 കമ്പൈൻ ചെയ്തിട്ട് ഷുഗറും ഫാറ്റി ആസിഡും ഗ്ലിസറോളും, അതുപോലെ CH4 CO2 NH3 കമ്പൈൻ ചെയ്തിട്ട് അമിനോ ആസിഡും, CH4 H2O NH3 HCN കമ്പൈൻ ചെയ്തിട്ട് നൈട്രോജിനസ് ബേസും ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഫ്രീ ആറ്റം ഇനോർഗാനിക് കോമ്പൗണ്ട് ആയി, ഇനോർഗാനിക് കോമ്പൗണ്ടിൽ നിന്ന് സിമ്പിൾ ഓർഗാനിക് കോമ്പൗണ്ട് ആയിട്ട് മാറി. ഇനി സിമ്പിൾ ഓർഗാനിക് കോമ്പൗണ്ട് ബയോളജിക്കൽ ഒറിജിന് വേണ്ടിയിട്ട് കമ്പൈൻ ചെയ്തിട്ട് കോംപ്ലക്സ് ഓർഗാനിക് കോമ്പൗണ്ട് ആയിട്ട് മാറും. കോംപ്ലക്സ് ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ പോളിസാക്കറൈഡ്സ്, ഫാറ്റ്സ്, പ്രോട്ടീൻസ്. അപ്പോൾ ഫ്രീ ആറ്റംസ്, ഇനോർഗാനിക് കോമ്പൗണ്ട്സ്, സിമ്പിൾ ഓർഗാനിക് കോമ്പൗണ്ട്സ്, കോംപ്ലക്സ് ഓർഗാനിക് കോമ്പൗണ്ട്. പിന്നീട് ഈ കോംപ്ലക്സ് ഓർഗാനിക് കോമ്പൗണ്ടിൽ നിന്ന് കോഎസർവേറ്റീവ്സ് ഫോം ചെയ്യുന്നു. കോഎസർവേറ്റീവ്സ് ഒരു അബയോട്ടിക് ആണെങ്കിൽ കൂടി അവർക്ക് ഗ്രോത്തിനും ഡിവിഷനും ഉള്ള കപ്പാസിറ്റി ഉണ്ട്. അവിടുന്ന് സെൽഫ് റെപ്ലിക്കേറ്റിംഗ് ആയ ഫ്രീ ജീൻ ഉണ്ടാവുന്നു. ഫ്രീ ജീനിൽ നിന്ന് ന്യൂക്ലിയോ പ്രോട്ടീൻ ആയ പ്രോബയോണ്ട്, പ്രോബയോണ്ടിൽ നിന്ന് ഫസ്റ്റ് പ്രിമിറ്റീവ് സെൽ. ഈ ഫസ്റ്റ് പ്രിമിറ്റീവ് സെൽ എന്ന് പറയുന്നത് കീമോ ഹെറ്ററോട്രോഫാണ്. കീമോ ഹെറ്ററോട്രോഫായ പ്രോബയോണ്ട്സ് ഉണ്ടായതിനു ശേഷം അവിടെ ഓക്സിജന്റെ പ്രസൻസ് കണ്ടെത്തുന്നു. ഓക്സിജന്റെ പ്രസൻസ് ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട്. ഫോട്ടോസിന്തറ്റിക് നടന്നിട്ട് ഈ കീമോ ഹെറ്ററോട്രോഫ്സ് കീമോ ഓട്ടോട്രോഫായ പ്രോകാരിയോട്സ് ഉണ്ടാകും. കീമോ ഓട്ടോട്രോഫായ പ്രോകാരിയോട്സ്, പിന്നീട് യൂകാരിയോട്സ്, അവിടെ നിന്ന് മൾട്ടിസെല്ലുലാർ യൂകാരിയോട്സ്, അങ്ങനെ നമ്മുടെ ഫ്രീ ആറ്റത്തിൽ നിന്ന് ലിവിംഗ് ഓർഗാനിസം ഉണ്ടാകുന്നു എന്നാണ് തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ പറയുന്നത്. ഫ്രീ ആറ്റം, ഇനോർഗാനിക് കോമ്പൗണ്ട്, സിമ്പിൾ ഓർഗാനിക് കോമ്പൗണ്ട്, കോംപ്ലക്സ് ഓർഗാനിക് കോമ്പൗണ്ട്, കോഎസർവേറ്റീവ്സ്, ജീൻ, പ്രോബയോണ്ട്,
പ്രോകാരിയോട്ട് യൂകാരിയോട്ട് അങ്ങനെ ഫ്രീ ആറ്റത്തിൽ നിന്ന് ലിവിംഗ് ഓർഗാനിസം ലൈഫ് ഒറിജിനേറ്റ് ചെയ്യുന്നു. ഇതാണ് ഒപാരിൻ ഹാൽഡെയ്ൻ ഹൈപ്പോതെസിസ്. ദെൻ ഇൻ 1957 സ്റ്റാൻലി മില്ലർ ആൻഡ് ഹെറോൾഡ് യൂറി ഇവർ രണ്ടുപേരും ചേർന്നിട്ട് നമ്മുടെ ഈ ഒപാരിൻ ഹാൽഡെയ്ൻ തിയറി ആ ഹൈപ്പോതെസിസിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു എക്സ്പെരിമെന്റ് നടത്തി. അപ്പൊ ഈ മില്ലർ യൂറി എക്സ്പെരിമെന്റ് വഴി അവർക്ക് ഒരിക്കലും ലൈഫ് ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ട്, ഫ്രീ ആറ്റത്തിൽ നിന്ന് ലൈഫ് ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ട് എന്നല്ലായിരുന്നു തെളിയിക്കാണ്ടിരുന്നത്. അവർക്ക് ഈ ഫ്രീ ആറ്റത്തിൽ നിന്ന് ഓർഗാനിക് ആയിട്ടുള്ള കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾസ് എങ്കിലും ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ട് എന്നായിരുന്നു അവർക്ക് തെളിയിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. അതിനു വേണ്ടിയിട്ട് അവര് പ്രിമിറ്റീവ് വിധത്തിലെ കണ്ടീഷൻസ് ഒക്കെ അവരവരുടെ ലാബിൽ സെറ്റ് ചെയ്യായിരുന്നു. അവരുടെ കയ്യിലുള്ള അപ്പാരറ്റസിൽ നമ്മുടെ പ്രിമിറ്റീവ് വിധത്തിലെ കണ്ടീഷൻസ് ഏകദേശം 75,000 വോൾട്ട് എനർജി, അതുപോലെ 800 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് അവരവരുടെ ലാബിൽ ഒരു എക്സ്പെരിമെന്റ് നടത്തി. ഒരു സൈഡ് ഓഷനെയും മറു സൈഡ് അവർ അറ്റ്മോസ്ഫിയർ, അറ്റ്മോസ്ഫിയറിൽ അവര് ഹൈഡ്രജൻ അമോണിയ മീത്തെയിൻ ഇങ്ങനെ മൂന്ന് ഫ്രീ ആറ്റത്തിന് 2:1:2 റേഷ്യോയില് പ്രൊവൈഡ് ചെയ്തു. പിന്നീട് അവർക്ക് വേണ്ടത് നമ്മൾ പറഞ്ഞു ലൈറ്റനിങ് യു വി റേഡിയേഷൻ ഇങ്ങനെയുള്ള പ്രൊസീജിയറിലൂടെയായിരുന്നു അവർക്ക് കെമിക്കൽ റിയാക്ഷൻ നടന്നത് എന്നാണ്. അപ്പൊ ഇങ്ങനെയുള്ള കെമിക്കൽ റിയാക്ഷനും അവര് ആർട്ടിഫിഷ്യലി സെറ്റ് ചെയ്ത് കൊടുത്തു. ആർട്ടിഫിഷ്യലി അവർ സ്പാർക്ക് കൊടുത്തു, ലൈറ്റനിങ്ങിന് വേണ്ടി അവർ സ്പാർക്ക് കൊടുത്തു. ഇങ്ങനെ എല്ലാ പ്രോസസ്സും അവർ ആർട്ടിഫിഷ്യലി അവിടെ കൊടുക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ആർട്ടിഫിഷ്യലി കൊടുത്തപ്പോൾ അവർക്ക് 18 ഡേയ്സ് ആയിരുന്നു ഈ എക്സ്പെരിമെന്റ് നടത്തിയത്. 18 ഡേയ്സ് കഴിഞ്ഞപ്പം ഈ ഓഷ്യന്റെ കളർ ചേഞ്ച്, ഓഷ്യനായിട്ട് അവർ റെപ്രസെന്റ് ചെയ്ത വാട്ടറിന്റെ കളർ ബ്രൗണിഷ് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. പ്രൊഡക്റ്റ് അനലൈസ് ചെയ്ത് നോക്കിയപ്പോൾ അവർക്ക് അറ്റ്മോസ്ഫിയറിൽ അമിനോ ആസിഡ്, ഫോമിക് ആസിഡ്, ഓക്സാലിക് ആസിഡ് എന്നിങ്ങനെയുള്ള ഓർഗാനിക് ആസിഡുകളും അതുപോലെ റൈബോസ്, ഹെക്സോസ് എന്നിങ്ങനെയുള്ള ഷുഗേഴ്സും പിന്നെ ബാക്കി ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് എന്നിങ്ങനെയുള്ള സബ്സ്റ്റൻസുകളും ലഭിച്ചു. അപ്പൊ അവർക്ക് ആ എക്സ്പെരിമെന്റ് വഴി പ്രൂവ് ചെയ്തു ഫ്രീ ആറ്റത്തിൽ നിന്ന് അവർ ജസ്റ്റ് മീഥെയ്ൻ, ഹൈഡ്രജൻ, അമോണിയ ആയിരുന്നു കൊടുത്തിരുന്നത്, അതിൽ നിന്ന് അവർക്ക് ഇത്രയും ഓർഗാനിക് കോമ്പൗണ്ട്സ് അവർക്ക് ലഭിച്ചു. അപ്പൊ അവര് പ്രൂവ് ചെയ്തു നമ്മുടെ ഒപാരിൻ ഹാൽഡെയ്ൻ തിയറി, അവരുടെ ഹൈപ്പോതെസിസ് ശരിയാണെന്ന് അവര് പ്രൂവ് ചെയ്തു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ആ ടൈമിൽ അവര് ജീവിച്ചിരുന്ന ആ ടൈമിൽ അവരുടെ എക്സ്പീരിയൻസ്, എക്സ്പെരിമെന്റ്സ് ഒക്കെ വെച്ചിട്ടായിരുന്നു അന്നത്തെ കാലത്ത് തിയറി പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇവല്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് തിയറീസ് ഉണ്ടായിട്ടുണ്ട്. ഒന്നോ രണ്ടോ ഈ തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ, തിയറി ഓഫ് കെമിക്കൽ ഇവല്യൂഷൻ അല്ലാതെ തന്നെ ഒരുപാട് തിയറീസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഈ രണ്ട് തിയറീസ് ആണ് മെയിൻ ആയിട്ട് ഇപ്പൊ പഠിക്കാനുള്ളത്. ക്ലാസ് നിങ്ങൾക്ക് എഫക്റ്റീവ് ആണെന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.